നവകേരള സദസ് വിജയമാകുന്നത് കണ്ട് ഹാലിളകിയ കോൺഗ്രസ് നേതൃത്വവും ചില മാധ്യമങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരിഹരിക്കാതെ പോയത് 4.5 ലക്ഷം പരാതികളാണ്. ഒന്നും രണ്ടുമല്ല, 4.5 ലക്ഷം. ഈ അനുഭവം കൊണ്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഒന്നും നടക്കില്ലെന്ന്. സർക്കാർ ഓഫീസുകൾ വഴി നൽകേണ്ട ആനുകൂല്യങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കാൻ കോടികൾ മുടക്കി മേള നടത്തിയതിലെ ധൂർത്തും തട്ടിപ്പും അക്കാലത്ത് തന്നെ പുറത്തു വന്നിരുന്നു. ആരാ ഉമ്മൻചാണ്ടി നടത്തിയത്? സ്ട്രെച്ചറിലും വീൽചെയറിലും വരെ വന്ന് കാത്തിരുന്ന് നിരാശരായി മടങ്ങിയത് ഒന്നും രണ്ടുമല്ല, പല ജില്ലകളിലായി ആയിരങ്ങളാണ്. ഒരിക്കൽ അതെല്ലാം ഓർമ്മിപ്പിച്ച് മർത്തോമാ സഭ വലിയ മെത്രാപ്പോലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കത്തെക്കാൾ ഭേദമാണ് CPM നടത്തുന്ന മഴക്കുഴി യജ്ഞമെന്ന്. സർക്കാർ പണം ചെലവഴിച്ചുള്ള ജനസമ്പർക്കം UDF രാഷ്ട്രീയ പ്രചാരണ പരിപാടിയാക്കിയതിൽ ജനങ്ങളിൽ നിന്നുയർന്ന എതിർപ്പാണ് 2015 മെയ്യിൽ കൊല്ലത്തെ ചടങ്ങിൽ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞത്. അന്ന് ധനമന്ത്രിയായിരുന്ന KM മാണിയും പരിപാടിക്കെതിരായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ നേട്ടമായി ഉയർത്തിക്കാട്ടിയ ജനസമ്പർക്കം പലയിടത്തും പരാജയമാണെന്ന് 2015 ജനുവരി 4 അന്ന് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ ആഞ്ഞടിച്ചിരുന്നു. അർഹമായ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും എല്ലാത്തിനും കാലതാമസമെന്നും മലപ്പുറത്തെ പൊതുയോഗത്തിലാണ് സുധീരൻ പറഞ്ഞത്. സിവിൽ സർവീസിൽ അഴിമതി കൊടികുത്തി വാഴുകയാണെന്നും തുറന്നടിച്ചിരുന്നു. 2 ജനസമ്പർക്കത്തിനായി 4.35 കോടി രൂപ മാത്രമേ ചെലവഴിച്ചുള്ളൂവെന്ന് സർക്കാർ അന്ന് വിശദീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നു. വേദികൾ കെട്ടാനും ഭക്ഷണത്തിനും മാത്രം 16 കോടി രൂപയാണ് അന്ന് മുടക്കിയത്. അതേസമയം നവകേരള സദസ് വൻ വിജയമായി തുടരുകയാണ്. നെഞ്ചിലേറ്റിയ ജനം ഒഴുകിയെത്തുകയാണ്. രാവിലെ പൗരപ്രമുഖരുമായുള്ള സംവാദത്തോടെ തുടങ്ങുന്ന സദസ്സിൽ കർഷക തൊഴിലാളികൾ, അധ്യാപകർ, കായിക താരങ്ങൾ, സഹകാരികൾ, സംരംഭകർ, ജനപ്രതിനിധികൾ, ശാസ്ത്രപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കർഷകർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ തുടങ്ങി കലാപ്രവർത്തകർ വരെ സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുള്ളവരാണ് പങ്കെടുക്കുന്നത്.